വട്ടക്കണ്ണടയും ഒറ്റമുണ്ടും കയ്യിൽ താങ്ങായുള്ള വടിയും. ഗാന്ധിജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന രൂപം ഇതല്ലേ? എന്നാൽ ഗാന്ധിജി എങ്ങനെയാണ് ഈ ഒറ്റമുണ്ടിലേക്ക് മാറിയതെന്ന് നിങ്ങൾക്കറിയാമോ? അതിനു പിന്നിലും ഒരു കഥയുണ്ട്. 1921 സെപ്റ്റംബർ 20 തമിഴ്നാട്ടിലെ മധുര ജില്ലയിലെ വെസ്റ്റ് മാസി തെരുവിലുള്ള ഉത്തരേന്ത്യൻ വ്യാപാരി റാംജി കല്യാൺജിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ഗാന്ധിജി. തീവണ്ടി യാത്രയ്ക്കിറങ്ങുമ്പോൾ വലിയ തലപ്പാവ് ഉൾപ്പെടെയുള്ള പൂർണ്ണ ഗുജറാത്തി വേഷത്തിലായിരുന്നു അദ്ദേഹം. യാത്രക്കിടയിൽ സഹയാത്രികരോട് സംസാരിച്ചിരിക്കെ വിഷയം ഖാദിയെക്കുറിച്ചായി. ഖാദി വില കൂടിയ വസ്ത്രമാണെന്നും തങ്ങൾക്കത് അപ്രാപ്യമാണെന്നും കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു. അതുവരെ സ്വന്തം നിലയിൽ നിന്ന് മാത്രമാണ് ഗാന്ധിജി ചിന്തിച്ചിരുന്നത്. കൂടെയുള്ള യാത്രികരുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തറച്ചു. 1921 സെപ്റ്റംബർ 21 റാംജി കല്യാൺജിയുടെ വീട്ടിലിരിക്കെ ഒറ്റമുണ്ടെടുത്ത് പോകുന്ന ഒരു കർഷകനെ ഗാന്ധിജി കണ്ടു. ആ കാഴ്ചയാണ് അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിച്ചത്. ഇത്ര ലളിതമായി വേഷം ധരിക്കാമെന്നിരിക്കെ എന്തിനാണ് ഇത്ര വില കൂടിയ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ഇനി മുതൽ താനും കർഷക വേഷം മാത്രം ധരിക്കുമെന്ന് അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു. കാമരാജ് ശാലയിൽ നെയ്ത്തുകാരുടെ ഒരു യോഗത്തിൽ വെച്ച് അദ്ദേഹം തന്റെ തീരുമാനം പ്രഖ്യാപിച്ചു. അന്ന് മുതൽ മരിക്കുന്നതുവരെ അദ്ദേഹം തന്റെ വാക്ക് പാലിച്ചു. അദ്ദേഹത്തിന്റെ ലളിതമായ വസ്ത്രധാരണ ശൈലിയാണ് അർദ്ധനഗ്നരായ ബക്കീർ എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് ചാർത്തി നൽകിയത്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസെന്റ് ചർച്ചിലാണ് ഈ പേര് നൽകിയത്. മാസി തെരുവിലെ ആ വീട് ഇന്ന് ഖാദി ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. യോഗ നടന്ന കാമരാജ് ശാലയിൽ ഗാന്ധി പ്രതിമയുണ്ട്. 1919 മധുരയിൽ ഗാന്ധിജി ആദ്യം വരുമ്പോൾ അദ്ദേഹം താമസിച്ചത് മലയാളിയായ ബാരിസ്റ്റർ ജോർജ് ജോസഫിന്റെ ഭവനത്തിലായിരുന്നു. ആ വീടിന്റെ സ്ഥാനത്ത് ബഹുനില ടെക്സ്റ്റൈൽ ഷോറൂമാണ്. എന്നാൽ ഗാന്ധി ജോസഫ് സൗഹൃദത്തിന്റെ സ്മാരകമായി നഗരത്തിലെ യാമക്കാലിൽ ഇരുവരുടെയും പ്രതിമയുണ്ട്. ഗാന്ധിജിയുടെ അവസാന മധുര സന്ദർശനം മീനാക്ഷി ക്ഷേത്രത്തിലായിരുന്നു. ദളിതർക്ക് പ്രവേശനമില്ലെന്നറിഞ്ഞ് ഒരിക്കൽ ക്ഷേത്ര കവാടത്തിൽ നിന്ന് തിരിച്ചുപോയിരുന്നു ഗാന്ധി. പ്രവേശനം അനുവദിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം പിന്നീട് അവിടം സന്ദർശിച്ചത്. ഗാന്ധിജിയുടെ മരണശേഷവും അദ്ദേഹവുമായുള്ള ബന്ധം മധുര തുടരുന്നു. രാജ്യത്തെ ആദ്യ ഗാന്ധി മ്യൂസിയം മധുരയിലാണ് സ്ഥാപിതമായത്. ഗാന്ധിജി എന്ന പാഠപുസ്തകത്തിലെ വിട്ടുപോകാൻ പാടില്ലാത്ത അധ്യായമാണ് മധുര. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. നിങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരുപാട് വിഷയങ്ങളുടെ വീഡിയോയുമായി ഞങ്ങളെത്തും. ആ വീഡിയോകൾ ഒന്നും മിസ്സാവാതിരിക്കാൻ തൃശൂർ ബീറ്റ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തുക.